നമസ്കാരം ഷിറ്റ് ോപി മാത്രമല്ല അറു വഷളം കൂടിയാണ് ഇപ്പോ ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് തനിക്ക് നേരെ ഉയർന്ന ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം ഒരു മാധ്യമ പ്രവർത്തനം കൊടുക്കുന്ന മറുപടിയാണ് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് കൊണ്ടുവലിച്ചഴക്കുന്നതിന് പിന്നിലുള്ള അജണ്ട എന്താ േ എനിക്ക് വെറും മൈ ഡിയർ എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ സതീശൻ അല്ലെങ്കിൽ എനിക്ക് വെറും സതീശനാണെന്ന് പറഞ്ഞു നടത്താം അതേ രീതിയിൽ സുധാകരൻ പറഞ്ഞ അതേ സ്റ്റേറ്റ്മെന്റ് ആണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്നതിന് പകരം ആ റിപ്പോർട്ടറുടെ താടിരോമത്തിൽ പിടിച്ചുകൊണ്ട് എനിക്ക് ഇതാണെന്ന് പറയുകയാണ് ഒരു സ്ഥാനാർത്ഥിയാണ് നമ്മുടെ നാട്ടിൽ എല്ലാത്തിനും സംസ്കാര സമ്പന്നമായി ഇടപെടണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് കാര്യം ഈ നാട്ടിൽ ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവർക്ക് മാത്രമാണല്ലോ ഇത്തരം വാക്കുകൾ എന്തെങ്കിലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതെല്ലാം അശ്ലീലമായി മാറുന്നത് നേരെ മറിച്ച് സുരേഷ് ഗോപിയെ പോലുള്ളവരെല്ലാം കുടുംബത്തിൽ പിറന്നവർ തറവാട്ടിൽ പിറന്നവർ വരും കാലത്ത് ബ്രാഹ്മണനായി ജനിക്കേണ്ട ആൾ അങ്ങനെ ഏറെ പ്രിവിലേജുകൾ ഉള്ളത് കൊണ്ട് എന്ത് തരം അശ്ലീലതയും ഇതുപോലെ വിളിച്ചു പറയാം അവിടെ ചോദ്യം ചെയ്യില്ല പക്ഷേ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും ഇത്തരം തോന്നിവാസങ്ങളെ ജനങ്ങളുടെ മുന്നിൽ തന്നെ തുറന്നു കാട്ടിക്കൊടുക്കും കാര്യം ഈ അടുത്തിടെ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന പല ആരോപണങ്ങൾ നോക്കുമ്പോൾ ഉടായ്പാണെന്ന് പറയാൻ ഒരു മാതാവ് ലൂർദ് മാതാവിന്റെ മുന്നിൽ ഒരു കിരീടം കൊണ്ട് കൊടുക്കുന്നതിൽ പോലും ഭക്തിയാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം എല്ലാ വിശ്വാസങ്ങളും അതായത് വിശ്വാസത്തിന്റെ മറവിൽ അദ്ദേഹത്തിന് നേട്ടം ഉണ്ടാക്കണം ചെമ്പിൽ പൊതിഞ്ഞ സ്വർണം കൊണ്ടു കൊടുത്തു പറ്റിച്ചതല്ലേ ഉടായ്പല്ലേ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറി അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞാൽ കൺസെന്റ് ഇല്ലാതെ ഒരു സ്ത്രീയുടെ ദേഹത്തുകാരെ തൊട്ടിട്ട് പിതൃവാത്സല്യം എന്ന് പറയുകയാണ് പിന്നീട് അതിനെ ചോദ്യം ചെയ്ത ഒരു മാധ്യമപ്രവർത്തകയോട് ആളാകാൻ വരരുതെന്ന് പറയാണ് അങ്ങനെ സമൂഹത്തിന്റെ മുന്നിൽ ഒരു ജനപ്രതിനിധിയാകാൻ ഒരടിസ്ഥാനത്തിന് യോഗ്യതയില്ലാത്ത ഒരു വ്യക്തി മറ്റുള്ളവരോട് പെരുമാറാൻ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയേണ്ടതാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ അക്കാര്യത്തിൽ വട്ടപൂജ്യമാണ് ഈ ഷിറ്റുഗോപി എന്ന് തെളിയിക്കുന്നതാണ് ഈ ഉദാഹരണം ഇങ്ങനത്തെ ഒരാളെയൊക്കെ ജയിപ്പിച്ച് അയച്ചു കഴിഞ്ഞാൽ അതായത് മനോനിലയ്ക്ക് എന്തോ തകരാറുള്ളത് പോലെയാണ് അദ്ദേഹത്തിന്റെ പല ആറ്റിറ്റ്യൂഡുകളും കാണുമ്പോൾ തോന്നുന്നത് ജീവിതത്തിലും ഒരു മികച്ച അഭിനേതാവാണ് സാഹചര്യത്തിനനുസരിച്ച് മികച്ച രീതിയിൽ അഭിനയിച്ച് ചില പൊടിക്കൈകളിലൂടെയൊക്കെ കടന്ന് കൂടാമെന്നുള്ള ചിന്താഗതി ഉള്ളിൽ സൂക്ഷിക്കുന്ന വ്യക്തിയാണ് ഒരംശം പോലും മാനസികമായി നന്മ എന്ന വാക്കില്ലാതെ എല്ലാത്തരം കാര്യങ്ങളിലും സ്വന്തം നേട്ടത്തിന് വേണ്ടി അദ്ദേഹം ഈ കുറുക്കു വഴികൾ ചിന്തിക്കുന്നതാണെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട് അത് ശരീരഭാഷയിലായിക്കോട്ടെ പ്രവർത്തനങ്ങളിലായിക്കോട്ടെ സംസാരങ്ങളിലായിക്കോട്ടെ പലപ്പോഴും തോന്നുന്നുണ്ട് പിന്നെ ഇദ്ദേഹത്തിന്റെ എച്ചിൽ നക്കുന്ന കുറെ പേർ പറയുന്നുണ്ട് എന്തോ നന്മപരമാണെന്ന് നന്മ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച് സ്വയം സംസാരിക്കേണ്ട കാര്യമോ അല്ലെങ്കിൽ പി ആർ ഏജൻസിയെ കൊണ്ട് സംസാരിപ്പിക്കേണ്ട കാര്യമില്ല അത് ചെയ്ത് അനുഭവപ്പെടുന്നവർ സ്വാഭാവികമായ അതിനെക്കുറിച്ച് ഈ നാടിനോട് പറഞ്ഞുകൊള്ളും അല്ലാതെ വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം പൊടിക്കൈ നമ്പറുകൾ ഇറക്കുന്ന വ്യക്തി അക്ഷരാർത്ഥത്തിൽ ഒരു ഉടായ്പ് തന്നെയാണ് സംസ്കാര ശൂന്യനാണ് എങ്ങനെയാണ് ഒരു പൊതുമധ്യത്തിൽ ഒരു മാധ്യമത്തിന്റെ മുന്നിലോ ഒരു മാധ്യമപ്രവർത്തകയോടെ എങ്ങനെ ഇടപെടണമെന്ന് പോലും അറിയാത്ത വ്യക്തിയാണെന്ന് ഈ ദൃശ്യം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലേക്ക് കൊണ്ടുവലിച്ചഴക്കുന്നതിന്റെ പിന്നിലുള്ള അജണ്ട എന്താണോ ഇനി തൃശ്ശൂറുകാർക്ക് തീരുമാനിക്കാം നിങ്ങളുടെ ജനപ്രതിനിധി നാളെ നിങ്ങളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാൻ പറ്റുമോ പഠിച്ചതേ പാടുള്ളൂ ഒരു മാറ്റവും ഉണ്ടാകില്ല സെപ്റ്റിക് ടാങ്ക് തുറന്നാൽ മുല്ലപ്പൂവിന്റെ മണം ഉണ്ടാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വരും കാലത്ത് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ള ചെറു സൂചനകളായിട്ട് വേണം ഇതിനെയൊക്കെ പരിഗണിക്കാൻ